ഇറങ്ങു സൂസി, നിന്റെ ജീവിതത്തിൽ സന്തോഷമായിട്ട് ജീവിച്ച സ്ഥലമാണ് ഇത്. ഇവിടെ നിനക്ക് വേണ്ടി ജീവൻ പോലും കളയുന്ന ആൾക്കാരുണ്ട്. നല്ല മനുഷ്യരെ കാണാം. ഇറങ്ങു സൂസി, ഇറങ്ങ്. നീയും ബില്ലും ചേരുക എന്നത് മനുഷ്യൻ തീരുമാനിച്ചതല്ല, അത് ഭഗവതി തീരുമാനിച്ച കാര്യം. അത് മാറ്റാൻ ഒരു കൊല കൊമ്പനുമായിട്ടില്ല. ഇവരെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടിരുന്നെ. നിങ്ങളെ അന്വേഷിക്കണ്ടെന്ന് എല്ലാം ബില്ലു നോക്കിക്കോളെന്ന് മുകുന്ദേട്ടൻ പറഞ്ഞായിരുന്നു സിസ്റ്റർ. ഇത്രയും ദിവസം എവിടെ പോയി എന്ത് സംഭവിച്ചെന്ന് ഒന്നും അറിയില്ലായിരുന്നു. നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിന് ഒരു ആശ്വാസം തോന്നുന്നത്. അമ്മ സുസി മോളെ എത്തിയല്ലോ അല്ലേ, സന്തോഷായി മോളെ. എന്റെ മോൻ ജീവിച്ചിരിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ് മോളെ. എന്റെ പൊന്നു മോക്ക് വേണ്ടി വാ മോളെ, അകത്തേക്ക് വാ. വാ സുസി, അകത്തേക്ക് വാ. ഏയ് വേണ്ട വേണ്ട, അടങ്ങ്, അടങ്ങിയിരി, അടങ്ങിയിരിക്കാൻ. എന്താ വേണ്ടത് സാർ? നിങ്ങൾ ഈ നാട്ടിലൊരു പേര് കേട്ടാളാന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ മോൻ ഇവരുടെ മോളെ തട്ടിക്കൊണ്ടു വന്നു എന്ന് കംപ്ലൈന്റ് ഉണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മര്യാദക്ക് ആ കുട്ടിയെ ഞങ്ങളുടെ കൂടെ വിട്ടേ. കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ ബലമായി പിടിച്ചോണ്ട് പോയത് ഈ ചിദംബരമാ. ഇത് നോക്ക്, പെണ്ണു പ്രായപൂർത്തിയായതാ. അതുകൊണ്ട് സ്വന്തം അച്ഛനായാലും ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. വേണമെങ്കിൽ രണ്ടുപേരെ കൂടെ വാ, ആ പെണ്ണിനോട് ചോദിച്ചു നോക്കാം. അവള് വരുവാണെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അതല്ല നിങ്ങൾ ബലമായി പിടിച്ചോണ്ട് പോകാനാണെങ്കിൽ ഒറ്റ ഒരുത്തിന് ഇവിടുന്ന് ജീവനോട് പോവില്ല. വാ. വാ സൂസി. സൂസി വന്ന് ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യണ്ടേ? വേറെന്താ, കല്യാണം തന്നെ. പേടിക്കാതെ വാ സൂസി. കണ്ടില്ലേ സുസി, റൂം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്? നന്നായിട്ട് നോക്ക്. എന്തിനാ റൂം ഇങ്ങനെയൊക്കെ അലങ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്തായാലും ഞാൻ ഇവിടെ തന്നെയല്ലേ ജീവിക്കാൻ പോകുന്നതെന്ന് നീ പറഞ്ഞത് ഓർമ്മയില്ലേ സുസി? ശരിയല്ലേ? കണ്ടില്ലേ സുസി, നമ്മുടെ കല്യാണത്തിന് വാങ്ങിയ സ്വർണം സാരി എത്ര കടകളിൽ കയറി ഇറങ്ങി നീ തന്നെ നോക്കി വാങ്ങിച്ചതാ. അത് മാത്രമല്ല സുസി, നമ്മുടെ മീൻകാരിക്ക്, ഫ്രണ്ട്സിന്, സേട്ടുവിന്, സുമതിക്ക്, ആ കൊച്ചുചേർക്കും പിങ്കുവിന്, എത്ര പേർക്ക് നീ തുണിയെടുത്ത് കൊടുത്തു സുസി. എൻ്റെ അച്ഛന് കോട്ടിട്ട് നോക്കി എടുത്തു കൊടുത്തില്ലേ സുസി? പിന്നെ എൻ്റെ അമ്മയ്ക്ക് ചുരിദാർ എടുത്തു കൊടുത്തു, ഓർക്കുന്നില്ലേ? ഇതൊക്കെ വാരി വലിച്ച് ചെയ്തിട്ട് എനിക്കൊന്നും അറിയില്ല, ഓർമ്മയില്ല, മറന്നുപോയി എന്ന് പറഞ്ഞ എവിടുത്തെ ന്യായമാണ് സുസി ഇത്? നീയൊന്ന് നല്ലതുപോലെ ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഇല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? തലേ കൈവച്ച് പറ. ഇവിടെ നടന്ന ഒന്നും ഓർമ്മയില്ലെന്നാ പറയുന്നത്? നമ്മൾ ആരാണെന്ന് പോലെ അവൾക്ക് ഓർമ്മയില്ല, ബില്ലുവിനെ പോലെ ഓർക്കുന്നില്ല. സൂസി, ഞാൻ വരില്ലെന്ന് പറ സൂസി. കൊണ്ടുപോ, നീ കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം. ഒരടി എടുത്ത് വെച്ച് നിന്നെ കൊന്നുകളെ ഞാൻ. എടാ, അവള് മറന്നുള്ള കാര്യം അവനോട് പോയി പറയാതെ അവളോട് ചെന്ന് പറയടാ, ചെന്ന് പറയടാ. നീ മറന്നുപോയിന്നോ? നീ എന്തായി പറയുന്നേ? കൂടെ നടന്നതും ചുറ്റിക്കറങ്ങിയതെല്ലാം നീ എന്താ മാച്ചു കളഞ്ഞോ? പറയ്. ഓർമ്മകളെല്ലാം നശിച്ചോട്ടടി, പക്ഷെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരുടെ സ്നേഹം മണ്ണായി തീർന്നാലും നശിക്കില്ല. ഇയാള് പറഞ്ഞല്ലോ, പെണ്ണിന് പ്രായമായി, അവളുടെ ഇഷ്ടപ്രകാരം വന്നാൽ കൂട്ടിക്കൊണ്ടു വന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത്? വിടാൻ പറ എന്റെ മോളെ. ചേതു, ആരകത്ത് വിടണ്ട, ഇത് വില്ലുവിന്റെ പ്രശ്നം, ആരും ഇതിനകത്ത് ഇടപെടണ്ട. കൊണ്ടുപോകുന്ന മകളെ കൊണ്ടുപോക്കോ, മനസ്സില്ലാ മനസ്സോട് ഒരു പെണ്ണ് ഇവിടെ ഇരിക്കണ്ട.
മോളെ, നീ ആരെയെങ്കിലും പേടിച്ചാണോ ഇങ്ങനെ പറയുന്നത്? ധൈര്യമായി പറ മോളെ, ഞാനുണ്ട്. കേട്ട മോളെ, ഞാനിതുവരെ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കിയിട്ടില്ല. ആദ്യമായി നിന്നോട് ഞാൻ യാചിക്കുക, നീ പോവാണെങ്കിൽ പോയിക്കോ. എന്റെ മകനെ കൊന്നിട്ട് പോയിക്കോ, നിന്റെ കൈ കൊണ്ട് കൊന്നിട്ട് പോയിക്കോ. സൂസി, സൂസി പോകല്ലേ? സൂസി പറയുന്ന കേക്ക്. സൂസി എന്നെ വിട്ടേക്ക്. അതെ, വിടാൻ പറയുന്നത് കഴുതമാശയാണെന്ന് കരുതി. നീ നിന്റെ മനസ്സിനകത്തുള്ള വേദന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ സൂസി. ഞാൻ നിന്നെ 100 മടങ്ങ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ 1000 മടങ്ങ് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സൂസി. എന്റെ അച്ഛൻ നിന്നെ വെട്ടിയാലും കൊന്നാലും എന്നെ കൈവിടല്ലേ ബില്ലു, നീ തന്നെയല്ലേ പറഞ്ഞത് സൂസി? ഞാൻ തന്നെ നിന്നെ അറിയില്ലെന്നും പോട നായെന്ന് പറഞ്ഞാലും എല്ലാം മറന്ന് നീ എന്നെ ഒരുപക്ഷെ വിട്ടേക്കെന്ന് പറഞ്ഞാലും നിന്നെ വിടരുതെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് സൂസി? ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകളയും? ചത്താലും ഞാൻ നിന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല സൂസി. ഞാൻ വിടില്ല. അവിടെ നിൽക്ക്, പോകരുത് സൂസി. ഇത്ര പേര് പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമാവുന്നില്ലേ? വിശ്വസിക്കടി, വിശ്വാസമാണ് എടി ജീവിതത്തിൽ വലുത്. നീ ജനിച്ചപ്പോ ഒരു നേഴ്സ് വന്ന് നിന്റെ അമ്മയോട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ കുഞ്ഞെന്ന്. അത് നിന്റെ അമ്മ വിശ്വസിച്ചില്ലേ? നിന്റെ അമ്മ ഇതാണ് മോളെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലേ? നിന്റെ അച്ഛൻ ഇതാണ് ആകാശം, ഇതാണ് ഭൂമി, ഇതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലേ? എന്നിട്ട് ഇത്ര ആളുകളും ഈ ഞാനും നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമാവുന്നില്ലല്ലേ? പോടി, വിശ്വാസം ഇല്ലാത്ത ആരും ഇനി എന്റെ മുൻപിൽ നിൽക്കണ്ട. പോടി, പോ, പോ, മാറണ. ആരും തടയട, അവള് നമുക്ക് ആരുമല്ല. മാറ്, മാറണ, മാറാനാ പറഞ്ഞു, മാറ് സൂസി. ആ ദൈവത്തിനോട് പറയാൻ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സൂസി, ഇനി ഒരു ജന്മത്തിലും നീ എന്നെ കുറിച്ച് ഓർക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം. നിനക്ക് സഹിക്കാൻ കഴിയില്ലടി. എടി പൊയ്ക്കോ. നീ നീ അവിടെ ചെല്ലുന്നതിന് മുമ്പ് നിന്റെ ബില്ല് ഇവിടെ മരിച്ചു കിടക്കും. ഞാൻ ഇല്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ കഴിയില്ലടി. പോടി. I love you, Billu. സൂസി, സൂസി, നിനക്ക് ഓർമ്മ വന്നു അല്ലേ? ഇല്ല, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇതിനു മുൻപ് ഞാൻ ഇവിടേക്ക് വന്നോന്നോ, നിന്നെ കണ്ടിരുന്നുവെന്നോ, സംസാരിച്ചുവെന്നോ, സ്നേഹിച്ചുവെന്നോ എനിക്കൊന്നും ഓർമ്മയില്ല ബില്ലു. പക്ഷെ നീ എനിക്ക് വേണ്ടി കൊണ്ടാടി സഹിച്ച വേദന, എന്നോട് നിനക്കുള്ള സ്നേഹം, എനിക്ക് വേണ്ടി നിന്റെ ജീവൻ പോലും കൊടുക്കാനുള്ള മനസ്സ്, അതുകൊണ്ട് ഞാൻ പറയുക, ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുക. ഐ ലവ് യു ബില്ലു, ഐ ലവ് യു. സൂസി, ഇനി അങ്ങനെ ഒരു മകൾ എനിക്കില്ല.